നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കമ്പത്ത് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു കമ്പം സ്വദേശി പാൽരാജാണ് മരിച്ചത് ശനിയാഴ്ചയാണ് പാൽരാജിന് നേരെ അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത് ബൈക്ക് യാത്രക്കാരനായിരുന്നു പാൽരാജ് അരിക്കൊമ്പന്റെ ആക്രമണത്തിനിടെ ഇയാൾ ബൈക്കിൽ നിന്നും വീണു വീഴ്ചയിൽ തലയിൽ സാരമായി പരിക്കേറ്റു തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് പാൽരാജ് മരിച്ചത് അരിക്കൊമ്പൻ കമ്പം ടൗണിലൂടെ ഓടി നടക്കുകയും വാഹനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു ഇതിനിടെ കുത്തിമറിച്ച ഓട്ടോറിക്ഷയിൽ ഇരുന്നയാളാണ് പാൽരാജ് ഓട്ടോയുടെ ഡ്രൈവറായിരുന്നുവെന്നാണ് വിവരം തലയ്ക്ക് പുറമെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിരുന്നുവെന്നാണ് സൂചന എല്ലുകൾ ഒടിഞ്ഞു പോയിരുന്നു ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർമാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതേസമയം തമിഴ്നാട്ടിൽ അരിക്കൊമ്പൻ ദൗത്യം ഇന്നും തുടരും ഷൺമുഖ നദി ഡാമിന്റെ ജലസംഭരണികൾക്ക് സമീപം വനത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് നിലവിൽ അരിക്കൊമ്പൻ ഉള്ളത് 是的。Ja, സൗകര്യപ്രദമായ സ്ഥലത്തെത്തിയാൽ മയക്കുവടി വെക്കുമെന്നാണ് തമിഴ്നാട് വനം വകുപ്പിൽ നിന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വനാതിർത്തിയിലൂടെയായിരുന്നു അരിക്കൊമ്പന്റെ സഞ്ചാരം ഇത് ദൗത്യത്തിന് വലിയ തിരിച്ചടി ആകുന്നുണ്ട് നിയോഗിച്ച സംഘം ഏത് നിമിഷവും മയക്കുവടി വെക്കാൻ സജ്ജമാണ് എന്നാൽ മേഘമലയിലേക്ക് ആനയെ കയറ്റിവിടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഇതിനിടെ അരിക്കൊമ്പന്റെ തുമ്പി കൈയിലേറ്റ മുറിവ് വനം വകുപ്പിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ പിടികൂ കൃത്യം ഒരു മാസം മുൻപാണ് അതേ ദിവസം തമിഴ്നാട് വനം വകുപ്പ് മറ്റൊരു ദൗത്യവുമായി അരിക്കൊമ്പന് പിന്നാലെ നടക്കുമ്പോൾ പിടികൊടുക്കാതെ നടക്കുകയാണ് കൊമ്പൻ ദൗത്യസംഘം ആനയെ നേരിട്ട് കണ്ടുവെങ്കിലും മയക്കുവടി വെക്കാനുള്ള സാഹചര്യം ഒത്തുവന്നിട്ടില്ലെന്നാണ് സൂചന ഷൺമുഖ നദി ഡാമിന് സമീപത്തെ ക്ഷേത്രത്തിനടുത്തായി ഒന്നര കിലോമീറ്റർ അകലത്തിൽ വനത്തിനുള്ളിൽ തന്നെയാണ് അരിക്കൊമ്പൻ രാവിലെ അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന കൂതനാച്ചിയാർ വനമേഖലയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഷൺമുഖം ഡാം ആന ക്ഷീണിതനായതിനാലാണ് അധിക ദൂരം സഞ്ചരിക്കാത്തതെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ അനുയോജ്യമായ സ്ഥലത്തേക്ക് ആന ഇറങ്ങി വന്നാൽ മയക്കുവടി വെക്കാനായിരുന്നു വനം വകുപ്പിന്റെ തീരുമാനം ആന തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മുന്നൊരുക്കം വനപാലകർ സ്വീകരിക്കുന്നുണ്ടെന്ന് കമ്പം എം പറഞ്ഞു ജനവാസ മേഖലയിലെത്തിയാൽ മയക്കുവടി വെക്കാൻ ദൗത്യ സംഘം തയ്യാറായി നിൽക്കുന്നുണ്ട് മേഖലയിൽ തമിഴ്നാട് പോലീസ് വനം വകുപ്പ് റവന്യൂ വിഭാഗങ്ങൾ നിരീക്ഷണം തുടരുന്നു ഷൺമുഖ നദിയിലെ അണക്കെട്ടിൽ അരിക്കൊമ്പൻ വെള്ളം കുടിക്കാനായി എത്തിയിരുന്നു ഡാമിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം ആന ജനവാസ മേഖലയിലേക്ക് കടന്നാൽ മയക്കുവടി വെക്കാനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം മണ്ണുമാന്തി യന്ത്രങ്ങളും ക്രൈനും ഷൺമുഖ ഡാം പരിസരത്ത് എത്തിച്ചിട്ടുണ്ട് ഡാം പരിസരത്തേക്ക് കുങ്കിയാനകളെ എത്തിക്കാനുള്ള റോഡ് നിർമ്മാണവും ആരംഭിച്ചു അരിക്കൊമ്പന്റെ തുമ്പിക്കൈയിലുള്ള മുറിവ് ഗുരുതരമല്ലെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ അബ്ദുൾ ഫത്ത വ്യക്തമാക്കിയിരുന്നു അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ സംഭവിച്ച മുറിവാണിത് മുറിവ് ആഴത്തിലുള്ളതായിരുന്നുവെങ്കിലും ഇപ്പോൾ ഭക്ഷണം പറ്റാത്ത സ്ഥിതിയിലാകുകയായിരുന്നു ഈ മുറിവ് തനിയെ ഭേദമാകാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു അരിക്കൊമ്പൻ നിലയുറപ്പിച്ച വനം ഞാവൽ മരങ്ങളാണ് കൂടുതൽ ഇവിടെ തീറ്റയും വെള്ളവും ധാരാളമുണ്ട് ഷൺമുഖ നദിക്ക് കുറുകെയുള്ള ചെക്ക് ഡാമിൽ എപ്പോഴും വെള്ളം ലഭ്യമാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് സഞ്ചരിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ മേഘമലയിലെത്താം അരിക്കൊമ്പൻ ബുദ്ധിശാലിയാണ് പിടികൂടാൻ നീക്കം നടക്കുന്നതായി കൊമ്പൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആനയും ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത